ചിത്രത്തിൽ ഒരേപോലെ ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ എഞ്ചിന് വെച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ എഞ്ചിൻ ഇതിൽ നിന്ന് ഇളക്കിയിട്ട് പെയിൻറ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല ഇത് മാത്രമല്ല, നമ്മൾ ക്രിസ്റ്റൽ എഫക്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. പക്ഷേ അത് ഈ വണ്ടിയിലല്ല, ഇവിടെ ഡ്യൂക്കിൻ്റെ ടാങ്ക് നമ്മൾ ക്രിസ്റ്റൽ ചെയ്യുകയാണ്. ടാങ്ക് മാത്രമല്ല, ഡ്യൂക്കിൻ്റെ ബാക്കി പീസും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു ക്രിസ്റ്റലിനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, യൂറിയൊക്കെ വെച്ചിട്ട് ചെയ്ത വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഞാൻ മറ്റേ ആ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അന്നടുത്ത് വണ്ടി ഇവിടെ വെച്ചതാണ് കേട്ടോ, ആ ഡ്യൂക്ക് ദ്വാഹത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് ചെയ്യുന്ന വീഡിയോയും കൂടെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ഇതേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ കേട്ടോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ 3-4 എപ്പിസോഡ് മുമ്പായിട്ട് ഞാൻ ബിനോമിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ബിനോമിനെ വീഡിയോ അനുസരിച്ച് ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനലിൽ തന്നെ കമൻറ്റ് ആയിട്ട് വന്ന്, പിന്നെ എൻ്റെ കോളെ വിളിച്ച് ചോദിച്ചായിരുന്നു. കുറേ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യാനും പിന്നെ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ ചെറിയ ഇഷ്യൂ ഒക്കെ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് വേറൊരു ആപ്പിനെ പരിചയപ്പെടാൻ പറ്റും. ഐക്യു ഓപ്ഷൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ 5 കോടിയിലധികം ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കുറച്ച് പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ആപ്ലിക്കേഷന് നമുക്ക് റിസ്ക്കും കുറവായിരിക്കും. അപ്പോൾ റിസ്ക് കുറവായതുകൊണ്ട് നമുക്ക് ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റും കുറവായിരിക്കും. നമുക്ക് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രോഫിറ്റ് നമുക്ക് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാളെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ആപ്പ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്, നമുക്ക് ഇമെയിൽ ഓർ പാസ്വേഡ് നമുക്ക് അടിക്കാം. അത് മാത്രമല്ല, നമുക്ക് ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ആക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞു, നമുക്ക് ഗൂഗിളോ ഫേസ്ബുക്കോ വഴി നമുക്ക് ഇതിൻ്റെ അകത്ത് ലോഗിൻ ആക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ കിട്ടുന്ന ഇൻ്റർഫേസ് എന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സൂക്കേസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ അപ്പുറം തന്നെ പെൻഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പെൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. പിന്നെ ക്ലോസ്ഡ്, ഇപ്പോൾ ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് കലണ്ടർ ഓപ്ഷൻ ഉണ്ട്. ആ കലണ്ടറിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ അപ്പും ഡൗണും നമുക്ക് അതിൻ്റെ അത് ന്യൂസ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. അതിൻ്റെ താഴെ നമുക്കൊരു അലേർട്ടിൻ്റെ ഒരു സിമ്പിളുണ്ട്, അതിൽ നമുക്ക് എന്തെങ്കിലും അലേർട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു ട്യൂട്ടോറിയൽ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു പുതിയൊരാൾക്ക് നമുക്ക് ഇതിൽ കയറി ട്രേഡ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ തൊട്ട് താഴെ നമുക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കയറി നമുക്ക് ചാറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ട്രേഡിംഗ് ഓപ്ഷനെ പറ്റി പരിചയപ്പെടുത്താം. ഇതിൻ്റെ അകത്ത് നമുക്ക് റിയൽ അക്കൗണ്ട് ഡെമോ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അക്കൗണ്ട് കയറിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് അക്കൗണ്ട് തന്നെ നമുക്കൊരു 10,000 എബോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ആ ഇപ്പോൾ ഒരുവിധം ട്രേഡൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ റിയൽ അക്കൗണ്ട് കയറി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ട റിയൽ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇപ്പോൾ 4,000 എബോ ഉടപ്പുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ ഈ ഒരു ഭാഗത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്ര വേണം ടൈപ്പ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ $1 ഡോളർ വൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഒരു 50 രൂപ ഇൻവെസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ $50 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് കാൾ പുട്ടുന്ന ഓപ്ഷനുണ്ട്. ഹാഫ് എന്തിനാണ് കാണിച്ചിരുന്നത് വെച്ചാൽ, നമുക്ക് ഈ സെൻട്രൽ ലൈനില്ലേ, ഈ റെഡ് ലൈനാണ് ഇതിൻ്റെ ക്ലോസിംഗ് പീരീഡ്. അപ്പോൾ നമ്മൾ ഈ കാൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് പൊങ്ങുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. പുട്ടുപോങ്ങിയ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് താഴുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഗ്രാഫിൻ്റെ നിലവാരം വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ ഗ്രാഫ് ഇപ്പോൾ മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാളിൻ്റെ ഓപ്ഷൻ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ 50 രൂപ ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു നടുക്കത്തെ ഒരു പച്ച ലൈനില്ലേ, ഈ പച്ച ലൈനിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഏർണിങ്സും, ആ പച്ച ലൈനിന് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ലോയും സംഭവിക്കും. ഓക്കെ, ഈ റെഡ് ലൈൻ എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ എത്തുമ്പോൾ ഗ്രാഫ് മുകളിലോട്ടാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. യെസ് യെസ്, ഓക്കെ, ഓ മാൻ, പൊളിച്ച്. അപ്പോൾ ഗ്രാഫിൻ്റെ നിലവാരം ഇപ്പോൾ മുകളിലോട്ടാണ് കേട്ടോ. അങ്ങ് എത്താറായി അപ്പോൾ ഗ്രാഫ് മുകളിലോട്ടായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിപ്പം $47.57 എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എമൗണ്ടിന് എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ 3 ലൈനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ നമുക്ക് വിഡ്രോ ഡെപ്പോസിറ്റ് വിഡ്രോ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ നമുക്ക് വിഡ്രോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാങ്ക് ട്രാൻസാക്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. 100, 200, 300 അത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം വളരെ ഈസിയാണ്. അപ്പോൾ സൈഡിൽ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യാനത്ത് നമുക്ക് ഇത്രയും ബാങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. വിസ UPI അങ്ങനെ ഒരുപാട് ബാങ്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിൽ വേണോ നമുക്ക് ഇതിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 30% എക്സ്ട്രാ കിട്ടും കേട്ടോ. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു വലിയ തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളിൻ്റെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ആദ്യം കുറച്ച് ചെറിയ തുക വെച്ച് നിങ്ങൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുക. ആദ്യം ഡെമോ ഒക്കെ കയറി നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക.
അതിനുശേഷം മാത്രം നിങ്ങൾ റിയൽ അക്കൗണ്ടിൽ വന്നാൽ മതി കേട്ടാ. പിന്നെ അതിൻ്റെ അകത്ത് കുറേ ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രാഫ് പോകുന്ന ടൈമൊക്കെ ഇല്ല, നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റും, കൂട്ടി വയ്ക്കാൻ പറ്റും. അത് അതിൻ്റെയൊക്കെ സെക്ഷനാണ് അതായത്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷനും കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ള ആപ്പാണ് ഈ ഒരു ഐക്യു ഓപ്ഷൻ എന്ന സംഭവം കേട്ടാ. ഓക്കെ, ഇത് ഏത് കളറാണ്? പർപ്പിൾ അല്ലേ? പർപ്പിൾ. ആ ഇത് മറ്റേ ക്യാൻഡി അതാണ്? ഇതിന്റെ അകത്ത് ഓറഞ്ച് കളർ ഒരു ടാങ്ക് ആയിരുന്നു കേട്ടോ, അത് ഞാൻ കൊണ്ടുവന്നപ്പോ കണ്ടായിരുന്നു. പക്ഷെ ഈ ബ്ലൂ പെയിന്റ് അടിച്ചപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ ക്രിസ്റ്റൽ അടിക്കാൻ വേണ്ടി ഇവര് അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നിക്ക് ഞാനോട് വന്നിട്ട് അടിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റലിന്റെ ലിക്വിഡ്. അപ്പൊ ലിക്വിഡ് നിങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഈ ലിക്വിഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ആ ലിക്വിഡ് നമുക്ക് ഈ ബോഡി തേച്ചാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്രിസ്റ്റൽ ആയിട്ട് വരും കേട്ടാ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഇപ്പൊ ബോഡിയിൽ ഫുള്ള് നമ്മൾ തേച്ചിന്റെ പേരത്ത് ഒരു രണ്ടു മൂന്ന് സെക്കൻഡ് മാത്രം മതി കേട്ടോ ഇതിന് ക്രിസ്റ്റലിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരാനായിട്ട്. അപ്പൊ തെളിഞ്ഞു വരാൻ ദിവസം ഒന്ന് കാണിച്ചുതരാം. ഇത് അതിനു ക്രിസ്റ്റലിന്റെ ഓരോ പരിചയമാണല്ലേ. ഇത് ഇവിടുന്ന് ഓരോന്നും ഒരു ഓരോ ക്രിസ്റ്റൽ ഇവിടുന്ന് പൊട്ടി മുളച്ചു വരുന്ന സംഭവമാണ്. ഓരോ സ്ഥലത്തു നിന്ന് വല കണക്ക് വരത്തില്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഓരോ ഓരോ ബോഡിയിലെ ഓരോ ഭാഗത്ത് നമ്മൾ ക്രിസ്റ്റലിന്റെ ഒരു തരികൾ വെച്ച് കുത്തിട്ടെടുക്കണം. അപ്പൊ അവിടനെ ഒരു ക്രിസ്റ്റല് പൊട്ടി മുളച്ചു വരും. ഇവിടെ ക്രിസ്റ്റൽ ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ ഈ ഡോട്ട് കൂടുന്നവരെ അതിനനുസരിച്ച് ഇതാവൂല്ലേ. അടിപൊളിയായി. ഇപ്പൊ ഏതാണ്ട് ഈ ഒരു ഭാഗത്തും കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരാണ്ട് കേട്ടോ. ആ സമയത്ത് ആയപ്പോൾ ഇവിടെ വരാന്നപ്പോൾ വെയിലില്ല, ഇത് കുറച്ച് കുറച്ചുകൂടെ തണലേ, അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് വരാത്ത. വെയിൽ കൂടുമ്പോൾ അവിടെയും കൂടെ ഒന്നും കവറായിക്കോളും കണ്ടോ. അവിടെ മാത്രം ആവാതിരിക്കുന്നുണ്ട്. വെയിലിൻ്റെ ഒരു ഇത് വേണം, വെയിലിൻ്റെ ഒരു കടാശം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സെറ്റാക്കി. അതായത് ഇപ്പോൾ ക്രിസ്റ്റൽ എല്ലായിടത്തും ആയിട്ടുണ്ട് കേട്ടോ. വെയിൽ പിന്നെ വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ രക്ഷിച്ചു. അപ്പോൾ എല്ലായിടത്തും ക്രിസ്റ്റല് ഒരേപോലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ മാറ്റ് പെയിൻ്റ് അടിക്കും കേട്ടോ. അതാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. അപ്പം ഇത് മാത്രമല്ല അടിക്കാൻ പോകുന്നത്, വേറെയും കുറച്ച് പീസുകളുണ്ട് കേട്ടോ. അതാ ഹാങ് ഗാർഡ് ആയിരിക്കുന്ന, പിന്നെ അത് അതിൻ്റെ ഹെഡിൻ്റെ കവർ ആയിരിക്കുന്ന, പിന്നെ ബേക്കിലത്തെ ആ പീസില്ലേ അതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും പീസാണ് അടിക്കാറ്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് അടിക്കാനും പറ്റത്തില്ല, അതിനുള്ള സംവിധാനം തൽക്കാലം ഇപ്പോൾ വിടില്ല. അതുകൊണ്ടാണ് ഓരോ തരാനായിട്ട് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടാങ്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് കടക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 220 വർക്കും ഇന്ന് കാണിക്കുകയാണ്. 220 എഞ്ചിൻ ഇറക്കാൻ പോകാനായിട്ട്. അപ്പോൾ എഞ്ചിനൊന്ന് പെയിൻറ് അടിക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഇതിനകത്ത് വെച്ച് ഓക്കെ ആയി, സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ആക്കി. നമ്മുടെ എക്സോസ്റ്റിൻ്റെ പൈപ്പൊക്കെ മാറ്റി, 220 അതിനൊരു ബെൻഡ് പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് നോക്കി സ്റ്റാർട്ട് ചെയ്ത് കണ്ടാ ഈ ഒരു എക്സോസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയിട്ട്. അപ്പോൾ കുറച്ച് നല്ല ബാസ് സൗണ്ടൊക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇനി എഞ്ചിൻ ഇറക്കിയിട്ട് എഞ്ചിൻ്റെ ആ കേസൊക്കെ കണ്ടാ, അത് മൊത്തം പോയിരിക്കുന്നു. അപ്പോൾ ഇത് മൊത്തം മാറ്റ് കളർ പെയിൻറ് അടിക്കാനാണ് അടുത്ത പരിപാടി. ഓക്കെ, ആ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നു, നമ്മൾ ഇതിൻ്റെ അത് ഓയിൽ ഒഴിച്ചാൽ പുത്തൻ ഓയിലാണ് ഒഴിച്ചു കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ ഒഴിക്കാം. മൊത്തം കേസിനകത്തൊക്കെ ഉള്ള ഹെഡിൽ നിന്നൊക്കെ ഫുൾ കറങ്ങി വന്ന് അതിൻ്റെ കരിയും മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്ന് കിടക്കുന്നതാണ് ആ ഒരു, അതുകൊണ്ടാണ് ആ ഒരു കളർ നമുക്ക് ഈ ഓയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ എഞ്ചിൻ്റെ കവർ നമ്മൾ ഇടയ്ക്ക്. നമ്മുടെ മോട്ടറിന് ഇന്നലെ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ, എന്നു വെച്ചാൽ ചെറിയ ക്രക്ര സൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോട്ടറിൽ തന്നെ കൊണ്ടുവന്ന് ഈ ഒരു മോട്ടർ തന്നെ ഈ എഞ്ചിൻ എടുത്തപ്പോൾ ഉള്ള ആ ഒരു മോട്ടറാണ് കേട്ടോ. അതിന് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആ എൻ്റെ മോട്ടറ് ഡാമേജ് ആയിരുന്നു. പക്ഷേ ആണ്ട എവിടെ ആണ്ട ഇതുണ്ട, കുഴിഞ്ഞുപോയി. മറ്റേ എഞ്ചിൻ കേസൊക്കെ പൊത്തുപോയിട്ട് മോട്ടറിലൊന്നും അടിച്ചു, അങ്ങനെ അവിടെ കുഴിഞ്ഞുപോയി. പക്ഷേ ഈ ബ്രഷ് ഇരിക്കുന്ന ഭാഗത്ത് കുഴപ്പമില്ല. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഭാഗം മൊത്തം യു സ്പ്രിംഗ് കളിപ്പോയി. അപ്പോൾ ഈ ബ്രഷ് ഇരിക്കുന്ന ഭാഗം മൊത്തം നമ്മുടെ പഴയ മോട്ടറിൻ്റെ അടുത്ത് കയറ്റുമ്പോൾ ആ ഒരു സൗണ്ട് അങ്ങ് കുറേ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് അടുത്ത വർക്ക്. അപ്പോൾ നമ്മുടെ ഡ്യൂക്കിൻ്റെ അവിടെ സെറ്റാക്കി, മോട്ടർ സെറ്റാക്കി പിടിക്കാനുണ്ട്. അപ്പം അടുത്ത പരിപാടി നമ്മുടെ ഡ്യൂക്കിൻ്റെ ടാങ്കിൽ മാറ്റ് ഫ്ലാഗ് അടിക്കാനുണ്ട്. ലൈറ്റ് ആയിട്ട് അടിച്ചത് ഇത് ലൈറ്റ് ആയിട്ട് ചുമ്മാ അതിന് മുകളിൽ തന്നെ ഓടി.
ഗൈസ് അപ്പോൾ ഇതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഓ പൊട്ടട, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എഞ്ചിൻ അടിച്ചാണ് പെയിൻ്റ് ഇല്ല. അപ്പോൾ ആ പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു പെയിൻറ്റിംഗ് ഷോപ്പിൽ പോകാം കേട്ടോ. ഓക്കെ, ഇതിന് എഞ്ചിന് കൂടുതലും മറ്റേ ഹീറ്റ് റെസിസ്റ്റൻറ്റ് പെയിൻറ്റ് ഒക്കെ കൊണ്ടുവരും അടിക്കുക. അതൊക്കെ അടിച്ചാൽ കുറച്ച് തോന്നാണ് ലാസ്റ്റ് ചെയ്യും, ഹീറ്റ് അടിച്ചാലും പെട്ടെന്ന് പൊരിഞ്ഞ് പോകാതിരിക്കാനുള്ള. പക്ഷേ ഇപ്പം പൈസ ഇതൊക്കെ കഴിക്കാറുണ്ട്, സാധാരണ മാറ്റാണ് ഇപ്പോൾ അടിക്കാൻ നിൽക്കുന്നത്. വണ്ടിയുടെ എഞ്ചിൻ അടിക്കാൻ വേണ്ടിട്ട് മറ്റേ മാറ്റ് ഗ്ലാസ് പെയിന്റ് 150 പിന്നെ 500 ടിന്നർ. ആരാണ്? ഓക്കെ, അപ്പൊ ടിന്നറും പെയിന്റും ആ കൊണ്ടുവരും. ഓക്കെ, അപ്പൊ നമ്മള് ടാങ്ക് അയ്യോ ഉരച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല. ടാങ്കിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ കുറച്ച് ലെവലാക്കി നമ്മുടെ ക്രിസ്റ്റൽ ഇപ്പോൾ 3D ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ഹെഡിൽ നിന്നാണ് പെയിൻറ്റ് അടിച്ച് തുടങ്ങുന്നത്. കാരണം ഹെഡിൻ്റെ ഒക്കെ ക്രിസ്റ്റൽ ഉണ്ട് പൊളിയാക്കി. ഇത് ഗോപ്രോയുടെ പക്ക ഡീറ്റെയിലിംഗ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ. കാരണം നേരിട്ട് കാണാൻ നല്ല അറിയാൻ പറ്റും, നല്ലോണം അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി ക്ലിയർ പെയിൻറ്റ് അടിക്കും. അപ്പോൾ അത് കാണാം. ആയിച്ചപ്പോൾ വണ്ടിയിൽ ഇപ്പം മോട്ടർ സെറ്റ് ചെയ്ത്, നമ്മുടെ പഴയ മോട്ടറും പുതിയ മോട്ടറും തമ്മിൽ മിക്സ് ആക്കിയിട്ട് മോട്ടർ സെറ്റ് ആക്കി. ഇപ്പോൾ മോട്ടർ ഓക്കെ ആയിട്ടോ, വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി. ഇപ്പോൾ ബോൾട്ട് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ ഓയിൽ പിന്നെ നമ്മൾ ഒഴിച്ച്, ആ ഓയിൽ തന്നെ ഒഴിച്ച് കേട്ടോ. ഇനി വണ്ടി ദിവസം സ്റ്റാർട്ടാക്കി നോക്കാം, ക്ലച്ച് തൊടി ഇറങ്ങി. ഓക്കെ, നേരത്തെ തന്നെ ആ കോഴി കൊന്ന സൗണ്ട് ഒന്നും ഇപ്പം ഇല്ലട്ടോ. നേരത്തെ നമ്മൾ ആ 180 എക്സോസ്റ്റാണ് വെച്ചത്. ഇപ്പോൾ നമ്മൾ 220 എക്സോസ്റ്റിൻ്റെ ബെൻഡ് കൈപ്പ് കിട്ടി. പിന്നെ ഇവിടെ കിടന്നൊരു എക്സോസ്റ്റും കിട്ടിയിട്ടാണ്. അതിൻ്റെ ഫുൾ കവർ ആക്കിയില്ല, ജസ്റ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം കുറച്ചുകൂടെ വർക്കുണ്ട് കേട്ടോ, എഞ്ചിന് കുറച്ചുകൂടെ വർക്കുണ്ട്. നമ്മൾ എഞ്ചിൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ അടുത്ത് വെച്ച് നോക്കി സ്റ്റാർട്ടാക്കിയത്. അപ്പം കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇളക്കി ഫുൾ പെയിൻറ്റ് അടിച്ച് പുതിയ ഓയിലൊക്കെ ഒഴിച്ച് സെറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി കയറ്റും. ഓക്കെ, of the sun. ഗൈസ് ക്രിസ്റ്റലി നമ്മൾ ക്ലിയർ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. തെറ്റായിരുന്നു ആദ്യം പോയി ക്ലിയർ അടിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, അതൊന്നും മാറിക്കളയും കേട്ടോ. വേറെ ലെവലാണ് സാധനം. ഓ പോളിലാണ്. ഇത് രണ്ട് കളറുള്ളതാണ് കേട്ടോ, ഒരു പിങ്കും പിന്നെ ഒരു പർപ്പിളും ആയിട്ടുള്ള രണ്ട് കളർ. ഓക്കെ ഓക്കെ, അപ്പോൾ വണ്ടി ഇത് എഞ്ചി ഊരി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വേറെ ഒരാളോട് വന്നിട്ടുണ്ട്, നമ്മുടെ അറ്റോട്ടോ ക്രോയ്സ്. യൂട്യൂബിന് ചെറിയൊരു കംപ്ലൈൻറ്റ് കേട്ടോ, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവരെ വിളിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. പുതിയ സ്റ്റാൻഡാണ് കേട്ടോ എഞ്ചിൻ വയ്ക്കാനുള്ള നമ്മട്ടി. എഞ്ചിനടുത്ത് ഇവിടെ വെച്ച് നമ്മുടെ നമ്മട്ടി കയ്യിലൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എഞ്ചി ഫുള്ളൊന്ന് കഴുകി എടുക്കാം, അതാണെങ്കിൽ അടുത്ത പരിപാടി. ലാസ്റ്റോണ്ട് സ്റ്റാമ്പൊക്കെ വെച്ച് ഇനി സെറ്റാക്കി ഇറക്കണം. ഞാൻ തന്നെ കഴുകാമല്ലേ, ഏ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കഴുകി സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, എഞ്ചിനും കഴുകി ഒരു വിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധമുള്ള ഓയിലൊക്കെ പോയി, എല്ലാം പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്നും ഒരു പ്രശ്നമൊന്നും എത്തുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പെയിൻ്റ് അടിക്കാനാണ് അടുത്ത പരിപാടി. അതിനിപ്പോൾ നമുക്ക് വിശക്കുന്നത് ഇനി ഇപ്പോൾ ചോറൊക്കെ പോയി കഴിക്കാനാണ്. ഇനി ചോറൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാം. ആ ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന്, തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ടാങ്കിൽ ചെയ്ത് ചെയ്ത് അവസരം ടാങ്ക് കുളമായിട്ടോ. അപ്പോൾ ടാങ്ക് ഒന്നുകൂടെ ഇപ്പോൾ അണ്ടർ കോട്ടിംഗ് ഒക്കെ അടിച്ച് സെറ്റാക്കിയാണ്. സംഭവം ഇത്രയും ഈ ഒരു ക്രിസ്റ്റൽ അടിക്കാൻ വേണ്ടി കോസ്റ്റ് ആവുന്ന കേസും ഇതാണ്. നമ്മളിപ്പോൾ ക്രിസ്റ്റൽ അടിക്കുന്ന സമയത്ത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല കേട്ടോ, ചില സമയത്തേക്ക് സക്സസ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലും ഡാമേജ് കിട്ടിയാൽ പിന്നെ അത് ഫുള്ള് ചുരണ്ടി ഇളക്കിയിട്ട് ഒന്നേന്ന് തൊട്ട് പിന്നെയും തുടങ്ങണം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇത് അടിക്കാൻ ഇത്ര കോസ്റ്റ്ലി ആവുന്നത് കേട്ടോ. ബാക്കി എല്ലാ പീസും ശരിയാണ് കേട്ടോ, ബാക്കി എല്ലാം വീണ്ടും അവിടെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ടാങ്ക് മാത്രമേ ഇത് സീനായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കാണ്. അപ്പോൾ ടാങ്കിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയാൽ അതിപ്പോൾ ഫുള്ള് ചെയ്താലേ ഒക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ അണ്ടർകോട്ടിംഗ് ഒക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ എഞ്ചിൻ ഇവിടെ ഉണങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി ഉണങ്ങി കേട്ടോ, അടിയതായിട്ട് ഉണങ്ങി ഓക്കെ ആക്കി. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഇനി അടുത്ത് തുടങ്ങാൻ പോകുന്ന. ഇപ്പോഴേ തുടങ്ങൂല, അതിൻ്റെ അവർക്കും കൂടെ കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചു താമസിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പിന്നെയും കട്ട പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. രാവിലെ വന്നതാണ്
ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഇവിടെ തന്നെ തീറ്റയും ഉറക്കും എല്ലാം കൂടെ ഇവിടെ പെയിന്റ്. ഇവരെ കൂട്ടത്തിലെ ഒരാളായി ഇപ്പൊ വർഷാപ്പിന്റെ പണികളൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. അണ്ടർകോട്ടിന്റെ മുകളിൽ കൂടെ നമ്മളെ ക്യാൻഡി പർപ്പിൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അണ്ടർകോട്ടും മുകളിലൊക്കെ നമ്മള് ക്യാൻഡി പർപ്പിളും അടിച്ച് അതിന്റെ മുകളിൽ കൂടെ ഒക്കെ ക്ലിയർ അടിക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ നിന്നാ പണിയിട്ട് മാറിയിരിക്കാം. ഇതിപ്പോ എന്റെ ഇരുത്തെ ഉപയോഗിക്കുന്ന കുറച്ച് പാഴ്സ് ഉണ്ടല്ലോ, എന്നുവെച്ചാൽ എനിക്ക് ഉപയോഗമല്ല ഇവിടെ വർഷിപ്പ് കിടക്കുന്നത്. ആ പാഴ്സൊക്കെ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ വന്നായിരുന്നു ഉപയോഗിക്കട്ടെ. ആ വേറെയും കുറിച്ച് പാഴ്സലിവിടെ കിടപ്പുണ്ട്. അപ്പൊ ആരെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പൊ ഈ ബ്രോയാണ് അത് കൊണ്ടുപോകണം. അപ്പൊ ഇത് താത്തിക്കോ കാണട്ട് പേരെന്താ പറയുക. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പാഴ്സലുണ്ട്, ഞാൻ കാണിച്ചു തരാം. കേസ് ഒന്നും നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടത്തില്ല. ഹെഡിന്റെ ഡോറ് കിടപ്പുണ്ട്, ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓയിൽ പമ്പും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ക്യാം ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഓക്കെ, അതേ ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കണം കേട്ടോ, വേഗം മരുന്ന് ചോദിക്കണമെങ്കിൽ. ഓക്കെ, അത് മതി. അപ്പോൾ നമ്മളെ മെയിൻ വർക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന്. എഞ്ചിൻ എടുത്ത് അതിൻ്റെ കസേരയുടെ വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റ് അടിക്കാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അടിക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ വെറുതെ റിസ്ക് എടുക്കുന്നില്ല. മറ്റേ കുപ്പിലെ സ്പ്രേ പെയിൻ്റ് ഒക്കെ അടിക്കുന്ന തന്നെ കല്ല, ഇതിന് കുറച്ച് എന്താണ് കുറച്ച് വേറെ രീതിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വീശി അടിച്ചാൽ മതി അല്ലേ. കണ്ണിൽ മെയിനായിട്ടാണ് ഇത് എയർ കൺട്രോൾ ചെയ്യണത്. ഇത് നമ്മുടെ വേവ്, അതായത് ക്ലിയർ അടിക്കുമ്പോൾ നമ്മൾ മാക്സിമം വിരിച്ചടിക്കണം, അല്ലാതെ ചെറുതടിക്കണം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യണം. ഇതിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യണം എത്രത്തോളം വരുന്ന എത്രത്തോളം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഗണ്ണിൽ രണ്ട് ഇതുണ്ട്. ഇതെന്ന് പറയണത് ഇത്രയെന്ന് പറയണം എയർ മാത്രമേ വരുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളതാണ് ഫ്ലൂയിഡ്. നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് എയർ ഇങ്ങനെ ആക്കിയിട്ട് ഈ വെള്ളം വെച്ച് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാക്കിയാണ് അടിക്കുന്നത്. കാറ്റാവല്ലേ, അങ്ങനെയാണ് അടിക്കുന്നത്. ഞാൻ അടിച്ചു ഇത്രയൊക്കെ പറഞ്ഞേ, ഞാൻ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ എന്റെ വണ്ടി ആയിപ്പോയി. വേറെ ഏതെങ്കിലും വണ്ടിയിലായി ഞാൻ ധൈര്യത്തോടെ ചെയ്യായിരുന്നു, ഞാൻ തന്നെ കൊളാക്കിയാല. അതുകൊണ്ട് വിളിയാൻ കേട്ടു. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മളെ എഞ്ചിലെ ലാസ്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങാണ് എഞ്ചിലെ പെയിൻറ്റിംഗ് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്റ്റൽ കാണിച്ചിരുന്നു. പിന്നെ അതാ ഇതിനും ഓക്കെ ആക്കി. നമ്മുടെ ക്രിസ്റ്റല് നമ്മളെ ടാങ്കിൽ ചെയ്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അത് ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അത് ക്യാൻഡി പർപ്പിൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. നമ്മുടെ ഹാങ്കാറിലൊക്കെ ഫുള്ള് ക്രിസ്റ്റൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, ഫുൾ ക്രിസ്റ്റല് ക്ലിയർ ആയിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സോസ്റ്റ് വെച്ചിട്ടില്ല. ഇപ്പോൾ എക്സോസ്റ്റ് വീട്ടിലിരിക്കുകയാണ്. സ്റ്റോക്ക് എക്സോസ്റ്റ് ഇവിടെ ഇരിക്കുന്ന നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ ഇല്ല, 220 വെൻറ്റേപ്പ് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഒറിജിനൽ സ്റ്റോക്ക് എക്സോസ്റ്റും ഒറിജിനൽ സ്റ്റോക്ക് എക്സോസ്റ്റും കൂടെ എടുത്തുകൊണ്ട് വന്ന് വണ്ടി സെറ്റ് ചെയ്യണം. എന്നിട്ട് വണ്ടി ഒന്നുകൂടെ എഞ്ചിനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ കുറച്ച് പണികളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയാലും വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും goodbye.